നമസ്കാരം ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ഇന്നത്തെ ദിവസം ഷിപ്പ്യാർഡ് സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു മസഗോൺ ഡോക്ക് ഇൻട്രാഡേയിൽ അഞ്ച് ശതമാനവും ക്ലോസിംഗ് ബേസിൽ മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനവും ഉയർന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചിനെടുത്ത് ക്ലോസിംഗ് നൽകി നാൽപ്പത്തി കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് എട്ട് ഡിവിഡൻ ഈൽഡ് ഒരു ശതമാനത്തിനടുത്ത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് എട്ടേ പോയിന്റ് അഞ്ച് ശതമാനം റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ആറ് മാസം കൊണ്ട് സ്റ്റോക്ക് എഴുപത്തിരണ്ട് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകി മസുഗോൺ ഡോക്ക് എന്ന കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ സൈഡിൽ നിന്നും ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ വർക്ക് ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി ഓഫ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനു വേണ്ടി ഓഫ് ഷോർ പെട്രോൾ വെസലുകൾ മാനുഫാക്ചർ ചെയ്യാനുള്ള ഓർഡർ ആണ് മസുഗോൺ ഡോക്ക് എന്ന കമ്പനിക്ക് ലഭിച്ചത് മസുകൊണ്ടോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് നൂറ്റി അൻപത് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെയ്ക്കും എന്ന് പ്രതീക്ഷിക്കാം കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് ആയിരത്തി എഴുന്നൂറ് കോടിയിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് കോടിയിലേക്ക് ഉയർന്നിരുന്നു കൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റ് അൻപത്താറ് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ് കോടിയിൽ നിന്നും മുന്നൂറ്റി കോടിയായി ഉയരുകയും ചെയ്തു റീസെൻ്റ് കമ്പനി തൊള്ളായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഇവിടെ വാർഷിപ്പുകളുടെ ബിൽഡിംഗ് കപ്പാസിറ്റി ഉയർത്തിയിട്ടുണ്ട് ഇതുകൂടാതെ കമ്പനിക്ക് റീസെൻറ്റ്ലി ഒരു യൂറോപ്യൻ ക്ലയൻറ്റിൽ നിന്നും ഏഴായിരത്തി അഞ്ഞൂറ് ഡെഡ് വെയ്റ്റ് ടെൺ ശേഷിയുള്ള മൾട്ടി പർപ്പസ് ഹൈബ്രിഡ് പവേഡ് വെസലുകൾ നിർമ്മിക്കുന്നതിനുള്ള കോൺട്രാക്റ്റും ലഭിച്ചിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തി മില്യൺ യു എസ് ഡിയുടെ യു എസ് ഡോളറിൻ്റെ ഒരു കോൺട്രാക്റ്റാണ് റീസൻ്റ്ലി മസഗോൺ ഡോക്ക് എന്ന കമ്പനിക്ക് ലഭിച്ചത് അതിനുശേഷമാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും ഇപ്പോൾ ആയിരത്തി കോടി രൂപയുടെ വർക്ക് ഓർഡർ ലഭിച്ചത് തുടർച്ചയായ വർക്കൗഡർ ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ഇതുവരെ ഏകദേശം എണ്ണൂറ്റൊന്ന് വെസലുകൾ കമ്പനി നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തേഴ് വാർഷിപ്പുകളും ഏഴ് സബ്മറൈൻസും ഉൾപ്പെടുന്നു മസഗോണ്ടോക്ക് എന്ന കമ്പനി പ്രധാനമായും നേവിക്ക് വേണ്ടി ഡെസ്ട്രോയേഴ്സും സബ്മറൈൻസും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ സ്റ്റോക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്തു നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നും ഇടിഞ്ഞ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയിൽ എത്തുകയും അവിടെ നിന്നും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് എന്ന ലെവലിന് മുകളിൽ മസുഗോൺ ഡോക്ക് എന്ന സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് പ്രതീക്ഷിക്കാം സ്റ്റോക്കിൽ പോസിറ്റീവ് ന്യൂസുകൾ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് വരെ ഉയരാനുള്ള പോസിബിലിറ്റിയും ഉണ്ട് രണ്ടാമത്തെ സ്റ്റോക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മസഗോൺ ഡോക്ക് പോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു സ്റ്റോക്ക് ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനം ഉയർന്ന് ആയിരത്തി മുന്നൂറിനടുത്ത് ക്ലോസിംഗ് നൽകി പതിനേഴായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ മുപ്പത്തൊമ്പത് പോയിൻറ്റ് എട്ട് നാല് ഡിവിഡൻ ഈൽഡ് ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനം കഴിഞ്ഞ ആറ് മാസം കൊണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് ശതമാനം റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന കമ്പനിക്ക് ഡിഫൻസ് മിനിസ്ട്രിയുടെ സൈഡിൽ നിന്നും നാനൂറ്റി എൺപത്തെട്ട് കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡർ ലഭിച്ചു നേവൽ വെസലുകളുടെ റിപ്പയറിനും മെയിൻ്റനൻസിനും വേണ്ടിയുള്ള വർക്ക് ഓർഡറാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന് ലഭിച്ചത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ക്വാർട്ടർലി റിസൾട്ടും വരുന്ന കമ്പനിയുടെ വരുന്ന ക്വാർട്ടർലി റിസൾട്ടും മികച്ചതാകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് അറുപത്തൊന്ന് ശതമാനം വർദ്ധിച്ച് നൂറ്റി പന്ത്രണ്ട് കോടിയിൽ നിന്നും നൂറ്റി എൺപത്തൊന്ന് കോടിയായി ഉയർന്നിരുന്നു കൺസോൾഡേറ്റഡ് റവന്യൂ നാൽപ്പത്തെട്ട് ശതമാനം വർദ്ധിച്ച് അറുന്നൂറ്റി എൺപത്തി മൂന്ന് കോടിയിൽ നിന്നും ആയിരത്തി പതിനൊന്ന് കോടിയായി ഉയരുകയും ചെയ്തിരുന്നു ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി എട്ട് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു കൂടാതെ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പ് യാർഡെന്ന കമ്പനിക്കും മസോഗോൺ ഡോക്കു പോലെ തന്നെ തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്നു റീസെൻ്റ്ലി അദാനി പോർട്ടിന് വേണ്ടി അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിലെ കമ്പനികൾക്ക് വേണ്ടി ഗ്രീൻ ടെക്സ് മാനുഫാക്ചർ ചെയ്യാനുള്ള ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഇന്ത്യൻ നേവിക്ക് വേണ്ടി എട്ട് ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാളോ വാട്ടർ ക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള ഓർഡറും കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് തുടർച്ചയായി ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കൊച്ചിൻ ഷിപ്പിയാർ എന്ന സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് വന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് ബ്രേ സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് വരികയും സ്റ്റോക്ക് ഇപ്പോൾ ബ്രേക്ക്ഔട്ട് ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയുമാണ് ടെക്നിക്കൽ ചാർട്ട് അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ആയിരത്തി എന്ന ലെവലിനെസ് ലെവലിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് ആയിരത്തഞ്ഞൂറ് വരെ ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്